ഹായ് ഹലോ. ഇന്നലെ വളരെ യാദൃശ്ചികമായിട്ട് ഒരു വീഡിയോ ഇട്ട് തുടങ്ങി. അയ്യോ എന്തത്, പുറത്തെ കാവൽക്കാർ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്നും വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പം വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ, ഇത് ഭയങ്കര റോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കട്ടിങ്ങോ അല്ലെങ്കിൽ എന്താ എഡിറ്റിങ്ങോ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്ത്, ഞാൻ ഇത്തിരി ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചായയിൽ തുടങ്ങുകയാണ് നമ്മളിന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് എനിക്ക് കഴിക്കാൻ കൂടി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിക്കൻ കൂടെ വയ്ക്കുകയാണ്, ചിക്കൻ വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പവും ചിക്കൻ കറി, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ഒപ്പം അമ്മയും വളരണമല്ലോ, അതാണ് ഇന്നത്തെ ഉദ്ദേശം. ഇഞ്ചി ഇട്ടിട്ടാണ് ഞാൻ ചായ വയ്ക്കുന്നത്. ഓൾറെഡി പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഇഞ്ചിനകത്ത് മിക്സ് ചെയ്തിടും. നിങ്ങൾ എത്ര പേര് ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കും എന്നുള്ള കാര്യം പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി ചായ. രാവിലെ ഒരു ഇഞ്ചി, നല്ല ഇഞ്ചി ഇടും ഞാൻ, അത്യാവശ്യം നല്ല എരിവ് തോന്നും. ആ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഭയങ്കര. ഇപ്പോൾ ത്രോട്ട് പെയിനോ അല്ലെങ്കിൽ എന്താ മീൻസ് ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇഞ്ചി ഇതാ അങ്ങനെ ഇടാൻ പോവാണ്. ഓക്കെ, ഞാൻ ചായപ്പൊടി ഒരുപാട് പാൽ തിളച്ച് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഇഞ്ചി ഇട്ടല്ലോ, ഇഞ്ചി ഇട്ട ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചായപ്പൊടിയും കൂടെ ഇടും. ഓക്കെ, കറക്റ്റായിട്ട് അതിൻ്റെ കടുപ്പ് കുറഞ്ഞു. ഒരാൾക്കാണോ ഇത്രയും ചായ എന്നുണ്ട്? അല്ല, ഇത് മൂന്ന് പേർക്കുള്ള ചായയാണ്, എനിക്കും ചേച്ചിക്കും എൻ്റെ ക്യാമറമാനും. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. നമ്മൾ ഒരുപാട് നാളുകളായി നമ്മൾ ഈ പൂച്ച ചാനൽ കണ്ടിട്ട്, പൂച്ച ചാനൽ എന്ന് പറഞ്ഞാൽ അനു ജോസഫ് കൽക്കരി കേരള എന്നുള്ള ചാനലിൽ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. പക്ഷേ എന്താ പറയുക, വിശേഷങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഒഫീഷ്യൽ ചാനലിൽ ഇടുന്നുണ്ടായിരുന്നു, അതിലും വീഡിയോ ഇടൽ വളരെ കുറവായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ എൻ്റെ ചായ പോയി. ഒരു കാരണവശാലും നമ്മൾ ചായ വെച്ചിട്ട് വേറെ മണിക്ക് പോകാൻ പാടില്ല കേട്ടോ. കേട്ടില്ല, പരാജയമാണല്ലോ സജി. രാവിലെ തന്നെ ഇനി ഇത് വൃത്തിയാക്കണം. അതങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് മാറുന്ന സമയം നോക്കിയിട്ട് ഈ സാധനം പൊങ്ങി വരും. ചായപ്പൊടിയെല്ലാം വെളിയിൽ പോയി തോന്നുന്നുണ്ട്, ഒക്കെ സ്വാഭാവികമാണല്ലേ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ദിവസം. ചായപാത്രത്തിനകത്ത് മുഖം കൊണ്ടുപോവുക എന്നുള്ളതാണ്, ചെറിയ സൈക്കോ ഉണ്ട് എനിക്ക്. അതിൻ്റെ ആ മണമുണ്ടല്ലോ, ആ അപ്പോൾ ഇതാ ചായ എടുക്കാൻ പോണു. കടുപ്പം കുറച്ച് കുറവാണ്, പകുതി കടുപ്പ് അങ്ങോട്ട് പോയി. ഓക്കെ, ഇനി ഷുഗർ. ഷുഗർ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. എനിക്കറിഞ്ഞൂടെ ബ്രൗൺ ഷുഗറിൽ കലോറി കുറവാണെന്നൊക്കെയുള്ള ധാരണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആരൊക്കെയോ പറഞ്ഞ ഇതിൻ്റെ പുറത്ത്, സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. വേറെ മധുരം അധികം കഴിക്കാറില്ല കേട്ടോ, ഇത് മാത്രമാണ് കഴിക്കുന്നത്. ഞാൻ കുറച്ച് പണിപ്പുരയിലായിരുന്നു. ഇതാ ചിക്കൻ, ഞാൻ നാടൻ ചിക്കൻ ആയിരുന്നു, ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ്. ഇതാണ്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ. ആരാതെ വിളിക്കാതെ വരുന്നത്? ഏ ടാർസൻ കുഞ്ഞനാ, എങ്ങോട്ട് പോണ് ടാർസ? നീ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ടാർസിന് വീടിനകത്ത് എവിടെയും കയറാനുള്ള
പെർമിഷൻ ഉണ്ട്. മീനോ? ഇന്ന് മീനല്ല, ഇന്ന് ചിക്കനാണ്. കുട്ടിക്കറിഞ്ഞൂടാ? ആ ഇന്ന് ചിക്കനാണോടാ ടാർസ? കമ്പെടുക്ക്, ഞാൻ കേ 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 വെച്ചോണ്ടിരുന്നാല് എന്തുവാ? വീട്ടില് ഒരു പൂച്ചക്കുഞ്ഞോ ഒരു പട്ടിക്കുഞ്ഞോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി. നമുക്ക് വീട്ടിൽ ആരും നമ്മളോട് സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം, അവർ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ജാടയാണെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എഞ്ചിമ്മ, ചേച്ചി വന്നോന്ന് പോയി നോക്ക്, നോക്ക് ചേച്ചി വന്നോന്ന്. പോയി, അവൻ അന്വേഷിക്കാൻ പോയി ചേച്ചി വന്ന്. അതാണ് ഉത്തരവാദിത്തമുള്ള പിള്ളേരാണ്. അവരെയാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ടാർസനെ, ടാർസൻ കറക്റ്റായിട്ട് നോക്കിക്കോളൂ, മധുരമുണ്ടോ നോക്കട്ടെ. ആഹാ, കുറച്ച് ഇഞ്ചിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് ക്ലീൻ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അടുത്തായിട്ട്. അവിടെ ഒരു ക്യാമറ ആർക്കോ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ജയ് ജയ്. നമ്മളിപ്പോൾ ചില സമയത്ത് ഷൂട്ടൊക്കെ ചെയ്യും. ഇത് റോ ആയിട്ട് കാണിക്കുന്നതിൻ്റെ കാരണം, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെർഫെക്റ്റായിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചായയൊക്കെ എടുക്കുന്നൊക്കെയല്ലേ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക. കാര്യം ഇത്രയും അലങ്കോലമായി കിടന്നിട്ട് അവസാനം ഒരു തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം ക്ലീനാക്കി കൊണ്ടുപോയി വെക്കുന്ന ഒരു രസമുണ്ട്, അതൊന്നും വേറെ തന്നെയാണ്. പക്ഷെ അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും നമുക്കതിൻ്റെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ടും നമുക്ക് അല്ലാതെ കുടിക്കാം. ഞാൻ ചായ കുടിക്കട്ടെ, എങ്ങനെയൊന്നും അറിയാമല്ലോ. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്, ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്. ഓ, പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പഴം കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പാത്രം. പാത്രം പാത്രം ഈശ്വരോ, ചേച്ചി വലിയ ഇതിൻ്റെ മടപ്പ് കാണാനില്ലല്ലോ ചേച്ചി. അത് അവിടെ എപ്പോഴും വേണ്ട. നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി കുക്ക് ചെയ്യുന്നതാണ്, അല്ല, വല്ലപ്പോഴും ഒക്കെ. അങ്ങനെയുള്ള പ്രതിഭാസമാണിത്. ആഴ്ചയിൽ അവർക്ക് ചിക്കൻ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നാടൻ ചിക്കൻ മേടിക്കും, അല്ലെങ്കിൽ അല്ലാത്ത ചിക്കനോട്. നമുക്ക് നാടൻ ചിക്കൻ എപ്പോഴും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത് മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം ആർഭാടത്തോടുകൂടി നമ്മളെന്താ ഇന്ന് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വയ്ക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കൈ. ഇത് തേങ്ങയും തേങ്ങ, മുളക്, വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മുടെ എന്താ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലി ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ആർഭാടം ഒട്ടും കുറയ്ക്കണ്ട, അതല്ല ഇവിടെ മൊത്തം സ്മെല്ലുണ്ടാവും കറി വയ്ക്കാതെ. പക്ഷെ അങ്ങനെ സ്മെല്ല് ഇവിടെ നിൽക്കത്തില്ല കേട്ടോ, മൊത്തം ഓപ്പണായി കിടക്കുന്നുള്ളതുകൊണ്ട് വലിയ സ്മെല്ലും അകത്ത് നിൽക്കാറില്ല. ആ വന്നാ, എന്താ വേണ്ടേ, എന്താ വേണ്ടേ? ക്ഷണിക്കാതെ എല്ലാ എപ്പിസോഡിലും ക്ഷണിക്കാതെ വരുന്ന അതിഥി ആര്? താഴത്തെ ക്വസ്റ്റ്യൻ ആണ്, അതാണ് നിങ്ങൾ പറയേണ്ടത്. ആരാണ് എല്ലാ എപ്പിസോഡും ക്ഷണിക്കാതെ വരുന്ന അതിഥി? പേര് ടാസം കുഞ്ച്. എന്താ വേണ്ട ഇപ്പോ? നീ അതിന് ബിസ്ക്കറ്റ് കഴിക്കൂലല്ലോ, നീ ചിക്കൻ മാത്രമല്ലേ കഴിക്കുള്ളൂ, പിന്നെ എന്തിനാണ് വിളിക്കുന്നത്? ചേച്ചി അവൻ ബിസ്ക്കറ്റ് കഴിക്കോ? ചേച്ചി അവൻ ബിസ്ക്കറ്റ് കഴിക്കോ? കുറച്ച് കഴിക്കോ അല്ലേ? ചേച്ചി പാപ്പുവിനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരും, അടി ഉണ്ടാവും അല്ലേ, എല്ലാം മൊത്തം അടക്കേണ്ടി വരും. എനിക്ക് വയ്യ അള്ളു പഠിക്കാം, കഴുത്തുവരെ അടിച്ചിരിക്കുന്നു.
ഇനി അള്ളും കൂടെ മേടിക്കാൻ വയ്യാത്ത ചേച്ചി. അയ്യോ, ചില കുസൃതികൾ. ഓക്കെ, എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും സ്പൈസസ് ഇടേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത്? വേണം, വേണ്ട, എൻ്റെ ആവശ്യമില്ല. നമുക്ക് പുള്ളി ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ ഞാൻ. ഉള്ളി ഇട്ടൊന്ന് വഴറ്റാം, അതിൻ്റെ കൂടെ തക്കോളി കുറച്ച് മസാല മാത്രം ഇട്ടൊന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടാം. ഓക്കെ, അയ്യോ തക്കാളി ഇല്ല ചേച്ചി. കുക്ക് ചെയ്യുന്ന സമയത്താണ് എല്ലാ സാധനങ്ങളും ഞാൻ അന്വേഷിക്കുന്നത്. സ്പെഷ്യലോ? ഹലോ, സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയും അപ്പവും. ഒരു ദിവസം ഇങ്ങോട്ട് വരും, ഇവിടെ വരുമ്പോ ഞാനൊരു ദിവസം ഉണ്ടാക്കി തരാം. വാശിയ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പ്. ഈ കുക്കിംഗ് എല്ലാ ദിവസവും ഉള്ള പ്രക്രിയയൊന്നുമല്ല, വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതെ 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 അതെ. അല്ലെങ്കിൽ രാവിലെ സ്വിഗ്ഗിയിൽ എഴുന്നേറ്റ് നോവ് എന്താ ഇന്ന് കഴിക്കാനുള്ളത് അതിനകത്ത് നോക്കും. അയ്യോ എന്റെ എണ്ണ. അതെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു. കോളല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചതാണെന്ന് കേട്ടോ. അപ്പൊ പുള്ളിയായിട്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചതാ. പുള്ളിക്കും ഒരുപാട് എന്താ പറയാ, കുക്ക് ചെയ്യുന്നൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. സോ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി ഞാനിത് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാത്രം കൂടെ കഴുകിയങ്ങ് തീർക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് പിന്നെ അതൊരു ഒരു ബാർഡനായിട്ട് കിടക്കും. അല്ലെങ്കിൽ ഞാൻ ക്യാമറ വെച്ചിട്ട് ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതെ, അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിയാനുണ്ട്. ഓക്കെ, ഇത് പെട്ടെന്നാവും. ഞാൻ ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നാവാം. ആ കവര ഈ ഒരു ഉള്ളി സവാള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാവേണ്ട ടൈമേ ഉള്ളൂ. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഇതിനു വേണ്ടി മാത്രം, ജസ്റ്റ് ഒന്ന് വഴലാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള ഉപ്പാണ് കേട്ടോ. കുറവാണ്. അപ്പത്തിന് മാവ് റെഡി ആയിട്ടുണ്ട്, നല്ല പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. മാവ് കണ്ടോ. ആ ഇന്ന് ഞാൻ പൊക്കി പറയാണെന്ന് വിചാരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പവും അതുപോലെ തന്നെ എന്താ പറയുക, ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ ഇഷ്ടമാണ്. പിന്നെ നോർമൽ ചിക്കൻ കറി. ഇതിപ്പോൾ ഇതൊരു മസാല ഇട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്റെ ബെല്ല എവിടെ പോണ്? ബെല്ല മോൾ എവിടെ പോണ്? അമ്മ ചിക്കൻ കറി വെക്കണ്. ബിസ്ക്കറ്റ് കഴിച്ചാ ചേച്ചി? ഇവിടെ ബിസ്ക്കറ്റ് കഴിച്ചാടോ? ആ ബെല്ലായത് ഇരു കുഞ്ഞി പെണ്ണായത് ബെല്ല മോളാ. താ പോണ്. എവിടെ പോണ് ബെല്ല? ഏ ഇറങ്ങിപ്പോയി. ഇങ്ങ ബായോ, ഇങ്ങ ബായോ, ബായോ, ഇങ്ങ ബാ. കിയാവോ, കിയാവോ. ഞാനിതാ വറുത്തരച്ച
തേങ്ങ ഞാൻ ചേർക്കാൻ പോവാണ്. ഇങ്ങനെ വറുത്തരച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് എല്ലും കപ്പ ഉണ്ടാക്കുന്ന കാര്യം ഓർമ്മ വന്നു. സത്യം ഒരു ദിവസം നമുക്ക് എല്ലും കപ്പയോട് ഉണ്ടാക്കാമേ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അമ്മയാണ് ഈ വറുത്തരച്ച് ഇതൊക്കെ വെച്ച് ക്ഷമയോടുകൂടി ഒക്കെ ഉണ്ടാക്കണം. എല്ലും കപ്പ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. നന്നായിട്ട് അരയണം കേട്ടോ, ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ആവട്ടെ. അപ്പോൾ നാടൻ കോഴിക്കറി ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വറുത്തരച്ച് വെക്കുന്നതാണ് ഇപ്പോഴും നാടൻ കോഴി ടേസ്റ്റ് കേട്ടോ, കാരണം ഇച്ചിരി ഹാർഡായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് കുക്കറിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കറി വയ്ക്കുന്നത് കേട്ടോ. ആദ്യം തേങ്ങ എല്ലാം വറുത്തരച്ചു. തേങ്ങ, വറ്റൽമുളക്, അതുപോലെ തന്നെ മല്ലി, സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണവും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തത്. കംപ്ലീറ്റ് റോസ്റ്റ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് കറിവേപ്പിലയും എല്ലാം ഡ്രൈ ആക്കിയിട്ട് എല്ലാം കൂടെ അരച്ചതായിരുന്നു. മസാലയായിട്ട് ചേർത്ത് ആദ്യം നോർമൽ ഉള്ളിയും തക്കാളിയും കൂടി ചേർത്തു. തക്കാളി കുറച്ചുകൂടി ചെറുതായിട്ട് അരച്ചാലും നന്നായിട്ടുണ്ടാവും. കാരണം ഈ ഒരു നാടൻ ചിക്കൻ കറി കടിക്കാൻ കിട്ടാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ചാടിക്കടിക്കാൻ വരരുത്. അത്രയും കുറച്ചുകൂടി ചെറുതായിട്ട് നല്ല എന്താ പറയുക, ഇപ്പോൾ ഈ തക്കാളി ഇതിനകത്ത് ഇടയ്ക്ക് കാണുന്നുണ്ട്. അത് കാണാതിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ ആരെയും പറ്റിക്കേണ്ട കാര്യമില്ല, ഒളിച്ചു വെച്ചൊന്നും പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയുള്ളൂ. കാരണം ആ ഗ്യാപ്പിൽ ഞാൻ പാത്രമെല്ലാം കഴിക്കഴിഞ്ഞു. ഓയ്, കുക്കർ കഴുകി വെച്ചാണോ ചേച്ചി? അന്ന് ഇപ്പുറത്ത് ഓണാക്കി വെക്കട്ടെ. ആ ഇപ്പുറത്തേക്ക് വെക്കാം. അല്ല, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറ്റി വയ്ക്കും. എൻ്റെ കറി റെഡിയായപ്പോഴത്തേക്കും എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചു. ഇപ്പം നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കൂടെ ലാസ്റ്റത്തേക്ക് കഴുകാൻ വയ്ക്കും, എല്ലാം കൂടെ കുക്ക് ചെയ്തിട്ട്. നിങ്ങളെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രങ്ങളും, അതായത് അതിൻ്റെ സമയമുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ടോ, അതോ എല്ലാം കഴിഞ്ഞിട്ട് കുക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കൂടെ കഴുകുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. ഞാനിത് കണ്ടിരിക്കുന്ന പല മീൻസ് എന്താ, ഷെഫൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഷെഫിൻ്റെ ഒക്കെ കാണുമ്പോൾ വലിയൊരു ഷെഫ്സ് അല്ല, അവർ അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് അങ്ങ് പോവാണ്, ഒരുമിച്ച് അങ്ങനെ എടുത്തില്ല. പിന്നെ മോസ്റ്റ്ലി അമ്മ, എൻ്റെ ഫ്രണ്ട്, അവരെല്ലാവരും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോസ്റ്റ്ലി ആ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് പോകും. അപ്പം നമുക്ക് ഇതാ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി ഓൾമോസ്റ്റ് എല്ലാം ഒതുങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ വീട്ടിലെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ എനിക്കറിയാലോ എങ്ങനെയാണ് ഓരോരുത്തരുടെയും രീതി എന്ന് എനിക്കറിയാലോ. കുറച്ച് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ പഠിക്കാൻ വേണ്ടിയാണ് കുറച്ച് നേരത്തെ ഒരു തിള വന്നപ്പോൾ തന്നെ ഈ ഒരു ചിക്കൻ ഒപ്പം ഇട്ടിട്ടുണ്ട്. മണം വരുന്നുണ്ട്. ചിലപ്പോൾ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലെല്ലാം വന്നു പിന്നെ കഴിക്കാൻ തോന്നില്ല എന്ന്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്, നല്ല സ്മെല് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കഴിക്കും. എനിക്ക് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വിശന്നാ ഫുഡ് കഴിക്കാന്നുള്ളതേ ഉള്ളൂ. ആ ഇന്നൊരു സോയാമ്പൻ അപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നല്ല രസമായിട്ട് ഇതാ
മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പവും കൂടെ ചൂടാം. ഓക്കെ, അപ്പം ചൂടാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല, കുറച്ച് റൈസ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ, കുറച്ച് കോൺഫ്ലവർ. അപ്പം ഡ്രൈ ആകുമ്പോൾ, മീൻസ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പുറത്തൊരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ കിടന്ന് കരിഞ്ഞു പോകും. ഓക്കെ, അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. കുക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഞാൻ പിന്നെ ചുമ്മാ എൻ്റെ ഒരു സമാധാനത്തിന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കട്ട് ചെയ്യട്ടെ. ഓൾമോസ്റ്റ് ചിക്കൻ കറി ഇതാ റെഡി ആയിരിക്കുവാണ്. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറുതായിട്ടൊരു ഒരു വെള്ളം പോലെ ഫീൽ ചെയ്യുന്നില്ലേ, ലിക്വിഡായിട്ട് തോന്നുന്ന ആ പോർഷന്. ഒന്നും കൂടെ ഡ്രൈ ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൊണ്ട് ഡ്രൈ ആണ്. നാളെ നമുക്ക് എന്തുണ്ടാക്കാം? മസാല ദോശയും നല്ല ചമ്മന്തി, അതാണ് നാളത്തെ സ്പെഷ്യൽ. ബാക്കി വിശേഷം നാളെ. മസാല ദോശ വിശേഷം ഇത് കഴിഞ്ഞില്ല. ഇത് അപ്പവും ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കാറുണ്ട്. ഇത് കഴിഞ്ഞാൽ സാധന സെറ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയി കേട്ടോ. നമുക്കിനി ഇതിനെ വെളിയിലാക്കാം. ഞാൻ ഇവനെ അടുപ്പിൽ നിന്ന് വെളിയിലാക്കിയിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ചേച്ചി ഒരു ചോറാണ് കേട്ടോ, വേവിക്കാൻ വേണ്ടി ചോറ് വെച്ചു. ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണേ. ഒന്ന് ഡ്രൈ ആവട്ടെ. ഇതൊരു പഴയ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ, അകത്തെ സാധനമൊക്കെ പോയി. അപ്പം നമ്മളിത് തന്ത്രപരമായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കണം. നമുക്കിതിന് ചേഞ്ച് ചെയ്യാം കേട്ടോ ഈ കുക്കറിനെ. ഇതിലിത്തിരി തീ കുറവാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റി വെക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് നമ്മുടെ ഡോ കൊണ്ട് ചാപ്പോയ്ക്കും അതുപോലെ തന്നെ വെളിയിൽ കുറച്ച് കാവൽക്കാരുണ്ട്, കുറച്ച് ഡോഗ്സ് വെളിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഞാൻ കുറച്ച് ചോറ്, അതിനോട് ചിക്കനൊക്കെ മിക്സ് ചെയ്യും കേട്ടോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോറാണ് ഞാൻ നിറച്ചുള്ളത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ആ ധാരാദ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ധാരാവി കേട്ടിട്ടുണ്ടോ? നിന്നെ അവിടെ കൊണ്ടയാക്കി ഞാൻ ഒറ്റ രാത്രിയോട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ആര്? ലാലേട്ടൻ. ഞാനല്ല. ഓ, കോൾ വരും. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോളാം. സുമി പറഞ്ഞോ. ഓ, അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. ഞാൻ വെളിച്ചെണ്ണയിലാണ് മോസ്റ്റ്ലി ഫ്രൈ ചെയ്യാറുള്ളത്, കാര്യം എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ ചില ആളുകൾ എനിക്ക് തോന്നുന്നു സൺഫ്ലവറിൽ ചെയ്യാറുണ്ട്, ഒലിവ് ഓയിലൊക്കെ ചെയ്യാറുണ്ട് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. പക്ഷേ വെളിച്ചെണ്ണയോളം വരുമോ ഇവരാരെങ്കിലും? അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിലാണ് കുക്ക് ചെയ്യുന്നത് എന്നോട് പറയണേ. എന്ത് മീഡിയത്തിലാണ്? സൺഫ്ലവറാണോ, വെളിച്ചെണ്ണയാണോ, അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെന്താ, ഒലിവ് ഓയില്, മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ. ഞാൻ ഇടാൻ പോവാണേ.
ഇതിപ്പം ഈ പാത്രത്തിൽ എടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം വളരെ കുറച്ച് മാത്രമല്ലേ നമുക്ക് ഫ്രൈ ചെയ്യണുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്യണത്, എൻ്റെ ഒരു മെത്തേഡൊക്കെ. പക്ഷേ ചെറിയ ടേസ്റ്റിലൊരു ചേഞ്ചസ് ഒക്കെ വരും, എന്നാലും മോസ്റ്റ്ലി ഓരോരുത്തരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇതല്ലേ ഒരേ മാവ് തന്നെ, ഒരേ പൊടി, ഒരേ കാര്യങ്ങൾ, പക്ഷെ ടേസ്റ്റ് വരുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളെ നമ്മൾ വരുത്തുള്ളൂ ഒരേ സാധനത്തിൽ തന്നെ, പക്ഷെ അതിന് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, നാടൻ കോഴി ആയതുകൊണ്ടെല്ലാം കുഞ്ഞു പീസസ് ആയിരുന്നു. ഞാനൊരു ചെറിയ തീയിലാണ് വയ്ക്കുന്നത്. ചിക്കൻ അത്യാവശ്യം വെന്തതായതുകൊണ്ട് അത് വേകണം എന്നുള്ളൊരിതില്ല, പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടെങ്കിൽ പുറത്തെ ആ സംഭവം കരിഞ്ഞു പോകും. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചിലപ്പം മറിച്ചിടാൻ പോകുമ്പോൾ ചിലപ്പം ചിലർ പറയാറുണ്ട് അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ആ പോർഷൻ കുക്ക് ആവാത്തതുകൊണ്ടാണ് അടി പിടിക്കുന്നത്. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നാടൻ ചിക്കൻ ചെയ്യുമ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടായാൽ മീൻസ് ഇതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വെന്ത് വരത്തില്ല, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്താ അതിൻ്റെ ആ മസാല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നാടൻ ചിക്കൻ ഫസ്റ്റ് ഒന്ന് വേവിക്കണം. നാടൻ ചിക്കൻ വേവിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം. കാര്യം വെച്ചാൽ വിസിൽ ഇത്ര വിസിൽ വേണം, ഇത്ര ഇതിൽ വേണം, അത് കറക്റ്റായിട്ട്. കാരണം ഓവർ കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിക്കൻ കുറച്ച് മുട്ട എന്ന് പറയേണ്ടി വരും. ഒരു കാരണം വെച്ചാലും നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രോപ്പർ കുക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ ചിക്കൻ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഫ്രൈ ആയിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നാടൻ ചിക്കൻ പൊരിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇതിനോട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് എങ്ങനെ ഉണ്ടാവും ഇട്ടാലും ഇതിൻ്റെ കൂടെ കുറച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരും. കറിവേപ്പിൽ ചില ആളുകൾ എണ്ണ ചൂടാകുമ്പോഴേ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ എണ്ണ ചൂടാകുമ്പോഴേ ഇടുമ്പോൾ പ്രശ്നം ബാക്കി ചിക്കൻ അതിൻ്റെ കൂടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കോരിയെടുത്ത് മാറ്റണം, സംഭവിക്കുക. നമ്മളത് ഭയങ്കരമായിട്ടും കരിഞ്ഞു പോവും ഈ ഇടുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഏത് കറിവേപ്പില. ഇതിനോട് കുറച്ച് എന്താ പറയുന്നത്, നമുക്ക് ഈ എന്താ പറയുക, കാന്താരിമുളകൊക്കെ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ്. സോ നമ്മുടെ ഒരു എന്താ തോന്നുന്നത്, ഒരു ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ തോന്നുന്നു ചെയ്യാൻ തോന്നുന്നു ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി നമുക്ക് മനോഹരമാക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ, വലിയ ടൈം എടുക്കില്ല. കാരണം ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടുള്ളതുകൊണ്ട് ചിക്കൻ വേകണം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നമുക്കിതിനകത്ത് വരുന്നില്ല. എങ്കിലും ഈ മസാല കിടന്നിട്ട് ചിക്കൻ റെഡി ആവേണ്ട ഒരു ടൈമുണ്ടല്ലോ. ചേച്ചി ഞാൻ അപ്പോഴത്തെ ഇത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വീണ്ടും, റൈസ് ചെയ്ത് ചിക്കൻ എല്ലാം കുക്കാവുന്നില്ല. ഇതിൻ്റെ അടപ്പ് ഇതാണോ ചേച്ചി? അല്ലല്ലോ, മറ്റേ അടപ്പ്. ഇനി കുറച്ച് വലിയ പൊക്കമുള്ളൊരു അടപ്പില്ലായിരുന്നു ഇതിന്, അത് കാണുന്നില്ല. ഇങ്ങനെയാണ് സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ്, മീൻസ് എന്താ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, ഞാൻ പറയാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ അന്നേരം ചെയ്യുമായിരിക്കും. മോസ്റ്റ്ലി എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ, ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധനങ്ങൾ തപ്പിപ്പോവുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. കണ്ട കറിവേപ്പിലോണ്ട് ഇട്ടപ്പോഴത്തേക്കൊരു നല്ലൊരു മണം വരുന്നുണ്ട്, വരുന്നില്ലേ? അതാണ് വരുന്നുണ്ട്. കുറെ മണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ വരാനാണെന്നായിരിക്കും. ഇതൊക്കെ ഒരു ഫീലല്ലേടോ, ഇതൊക്കെ എന്തൊരു സീരിയസ് ആയിട്ട് എടുക്കണേ, വൈ സോ സീരിയസ്? ഇത് ഒരുപാട് കുക്കായി കഴിയുമ്പോഴും ഈ ചിക്കൻ ഭയങ്കര മുറ്റാവും. അപ്പം നമുക്കൊരു പ്രോപ്പർ ടൈമിങ്ങിലാകുമ്പോഴത്തേക്കും ഈ സാധനത്തിനെ വെളിയിലെടുക്കണം. ഇപ്പോൾ മോസ്റ്റ്ലി അത് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഒരുപാട് സമയം വേണ്ട. അതിന് ചേച്ചി, ഓ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണം, കാരണം 3-4 വർഷമായി ഞാനിവിടെ.
ഞാൻ പൂച്ചകളുമായിട്ട് അംഗം വെട്ടാൻ തുടങ്ങിയത്. ചേച്ചി, നമ്മുടെ കണ്ണാനരിപ്പ് ഇതല്ലേ? കണ്ണാനരിപ്പ ഇതിനിവിടെ എന്താ പറയുന്നത്? ഈ സാധനത്തിന് ഈ ഇങ്ങനത്തെ അരിപ്പയ്ക്ക് ഇവിടെ എന്താ ചിപ്പിലിയോ? ശരിക്കോ എന്റെ അമ്മേ, ചിപ്പിലി ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഈ അരിപ്പയ്ക്ക് ചിപ്പിലി എന്നൊരു പേര്, അയ്യോ അത് ഭയങ്കരമായി പോയിട്ടോ. അത് ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾക്ക് ഓരോ പേരാണ്. ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഒരു കുമ്പിളപ്പത്തിന് പിന്നെ പൂച്ചപ്പുഴുങ്ങി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല പല പേരുകൾ നമ്മൾ പറയാറുണ്ട്. ഓരോ നാടിന് മാറുന്നതനുസരിച്ച് അതിങ്ങനെ പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും. ചിപ്പിലി പക്ഷെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്. അതെങ്ങനെയാണ് ഇതിന് ചിപ്പിലി എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും ഈ ഒരു ചിപ്പിലി എന്നുള്ള പേര് ട്രാൻഡ്രം സൈഡിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ചിപ്പിലി എന്നുള്ള പേര് അറിയാമെങ്കിൽ പറയാം. ചേച്ചി, ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണോ അതോ പറ ഈ പേര് ചിപ്പിലി എന്നൊന്നും എങ്ങനെയാണ്? ഞാനിതിനെ വിളിക്കുന്ന ചിപ്പിലി എന്നത്, അപ്പൊ നാട്ടുകാരോട് എല്ലാവരോടും എനിക്ക് ഒറ്റക്കാര്യം പറയാറുള്ളൂ, ചേച്ചി വിളിക്കണ പേരാണിത്, അല്ലാതെ മറ്റാരും അല്ല കേട്ടോ. മറ്റാരും വിളിക്കാറുണ്ടോ? പിള്ളാങ്ങളൊക്കെ പറയാറുണ്ടോ? അതൊരു അപ്പച്ചട്ടിക്ക് എന്താ പറയുന്നേ? അപ്പച്ചട്ടി തന്നെ. ഓക്കെ, ഈ നോർമൽ സ്പൂണിന് എന്താ പറയാ? സ്പൂണെന്ന് തന്നെ പറയാ. ഇത് മറ്റേ പരിപാടിയാണ്, ഇത് തേങ്ങയല്ല, ഇത് മാങ്ങയുമല്ല, ആ സാധനമാണ്. അതാണ് തന്നെ. ഈ തവിക്ക് എന്താ പറയാ? ഇങ്ങനെ തവിക്ക് ജാടാ, തവിയുണ്ട്, തവി തല്ലാതെ കവി എന്ന് വിളിക്കാൻ പറ്റുമെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ദേഷ്യം വന്നു. ആഹാ, അതിന് പരിധിയില്ലയോ? കളിയാക്കണം നമ്മളെ. അപ്പം നമ്മുടെ ചിക്കനെ നമുക്ക് വെളിയിലാക്കാം. ഞാൻ ആദ്യം ഓഫ് ചെയ്യാണ്. ഇനി എത്രയും പെട്ടെന്ന് കോരിയില്ലെങ്കിൽ എൻ്റെ തനിക്കുണവം കാണിക്കും. ഓക്കെ, നമുക്കിതിനെ ആഹാ, ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് എൻ്റെ എന്നത്തെയും ഫേവറേറ്റും എൻ്റെ വികാരവുമായ പൊറോട്ട. പൊറോട്ടയും ചിക്കൻ ഫ്രൈ. ഓഹോ, ചേച്ചി ഒരു ടിഷ്യൂ ഇങ്ങനെ എടുക്കാമോ വെച്ചാൽ ടിഷ്യൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സാധനം ചെയ്തുണ്ടെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതിനകത്തേക്ക് ടിഷ്യൂ ഒന്ന് വെക്കാമോ ചേച്ചി? അല്ല, എണ്ണ അതിൻ്റെ കൂടെ കുടിച്ചു. ഇതിനകത്തേക്ക് വെച്ചു, കട്ട് ചെയ്തു. ഓക്കെ, ഇത് കിച്ചൺ ടിഷ്യൂ ആണ്. ഇച്ചിരി ഹാർഡായിരിക്കും അത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി നല്ലതാണ്. അതിപ്പോൾ പെട്ടെന്ന് എണ്ണ കുടിക്കുകയും ചെയ്യും, ആ പേപ്പറിൻ്റെ ഒരു ഇത് ഇങ്ങോട്ടേക്ക് വരത്തൂല. ഓക്കെ, അപ്പോൾ ആ പണി കഴിഞ്ഞു. അപ്പം ചുട്ടാലോ? ഇനി ഇനി നമ്മൾ അപ്പം ചുട്ടാൻ പോവാം. ഓക്കെ ചേച്ചി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ എന്താ അല്ലേ? നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് എരിവ് കൂട്ടാം, പൊടിക്കും. അപ്പം കറക്റ്റ് ടച്ചിങ് സാവും. കഴിച്ചില്ലേ? കേട്ടില്ല, ഇത്ര വെച്ചത്തിൽ പറഞ്ഞു മക്കളെന്തേലും വെച്ചാൽ കൊള്ളാമെന്ന്. നല്ല കാര്യങ്ങളല്ലേലും ഇങ്ങനെ ചേച്ചി കുറച്ച് ഒച്ച കുറച്ചേ പറയുള്ളൂ. ഓക്കെ, അപ്പച്ചട്ടി. അതെ, ഒരു ലോഡ് പാത്രം ഉണ്ടല്ലോ അവിടെ മുകളിൽ. എവിടെ മരം ആണോ? ടൈം ലാസ് വയ്ക്കണോ ഇനി? ചേച്ചി എനിക്ക് ഇതൊന്ന് തോട ആ വേണ്ട, കുഴപ്പമില്ല, ഞാൻ തുടങ്ങി കഴിച്ചിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞ നമ്മൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പണിക്ക് പോരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഐ ഹാവ് ആൻ ഐഡിയ. ഒരിക്കലും
നല്ല ചൂടിങ്ങനെ പുക വരുമ്പോൾ അപ്പം അപ്പം തന്നെ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിട്ടുപോരും, ഇതിൽ നിൽക്കില്ല. സോ ഒരുമാതിരി ഭംഗിയില്ലാത്തോളം നിൽക്കും. ഭംഗിയില്ലാത്ത മാത്രമല്ല പെട്ടെന്ന് കരിയാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാടിട്ട് ഇളക്കരുത്, ഓക്കെ. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ മാവ് ഒരു തവി മതി, വേണമെങ്കിൽ ഒരു ഇത്തിരി പോലെ കൂടെ ഒഴിക്കാം. ഉച്ചു കറക്കടാ കറക്കടാ കറക്ക്. ആ ഇരിപ്പ് വേണ്ട തന്നെ സന്തോഷം. ഇതൊന്ന് കട്ട് ചെയ്യാൻ നോക്കൂ. സെറ്റ് നല്ല പൂ പോലുള്ള പഞ്ഞി പഞ്ഞി പോലുള്ള അപ്പം ഇതാ നിങ്ങളുടെ മുന്നിൽ റെഡിയായിരിക്കുകയാണ്. എനിക്ക് ചൂടോടുകൂടി എന്തായാലും കഴിക്കണമാണ് ഇഷ്ടം. ഈ കാസർഗോഡിലിടുന്ന പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ അവിടുന്ന് മാറ്റിയിട്ടാണ് ഇപ്പോഴും അപ്പത്തിൻ്റെ മാവ് ഒഴിക്കണം കേട്ടോ. അപ്പം കറക്റ്റ് ചൂടായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായി എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, കുറച്ച് വെള്ളം നൽകി അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് കൺട്രോൾഡ് ആവും, അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആരോട് പറയണത്, പക്ഷെ കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ചൂടോടുകൂടി ആ അപ്പം കഴിക്കുമ്പോഴല്ലേ എൻ്റെ രസം. അയ്യോ ചിക്ക കാണാനില്ല, നോക്ക്. അതാണ് വിശ്രമ വേളകൾ നമ്മൾ ആനന്ദകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുക, ഇനി പയ്യ കുറയും കൂട്ടി അപ്പം തന്നെ പിടിത്തം പിടിച്ചാലും സന്തോഷമാവുള്ളൂ. ഓക്കെ മറ്റേ നെയ്യപ്പം ഉണ്ടാക്കി അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അവസ്ഥയാണ് എൻ്റെ. നോക്കി ഉപ്പ് നോക്കി നെയ്യപ്പം കഴിച്ചാൽ അപ്പൂപ്പൻ അമ്മൂമ്മ പോലെ ഞാൻ ഉപ്പ് നോക്കി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ചിക്കൻ അത്യാവശ്യം തീർന്നു. അതിനാണല്ലോ നമ്മൾ ബുദ്ധി പറഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. നമ്മൾ എത്ര പേരാണ് ഇങ്ങനെ കഴിച്ച് കഴിച്ച് കുക്ക് ചെയ്യുന്ന ആളുകൾ, കാരണം മിക്കവാറും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അമ്മമാരൊക്കെ കുക്ക് ചെയ്യുന്നു കഴിക്കുന്നു, കുക്ക് ചെയ്തുകൊണ്ട് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ എത്ര പേര് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറയണം കേട്ടോ. ആയില്ല നമ്മളിത് ചെയ്തത് ഫുള്ളാണ്, കട്ട് ചെയ്തു. അപ്പം ഞാൻ ചിക്കൻ കറികൾ എടുത്തരാം മാറ്റാം. ചിക്കൻ പൊരിച്ചതുണ്ട്, ചൂടുള്ള അപ്പമുണ്ട്, വറുത്ത് അരച്ച് വെച്ച നല്ല ചിക്കൻ കറിയുമുണ്ട്. ആ കൊള്ളാലേ, സമ്മതിക്കണം. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഒന്നും ഒഴിച്ചാൽ മതി, പക്ഷെ എന്നാലും എനിക്കൊരു ഇത്തിരി പോലും കൂടെ ഒഴിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം. അപ്പം ആ സന്തോഷമാണല്ലോ മുഖ്യം. ഓക്കെ അപ്പം നമുക്ക് കറി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ അല്പം കൂടെ കൂട്ടിയിട്ട് ഓക്കെ. നല്ല കുറുകി കിട്ടോ ചിക്കൻ കറി, നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ കൺസിസ്റ്റൻസി. നല്ല കുറുകിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലാക്കട്ടെ.
ഇവിടെ പിള്ളേർ ആദ്യം രാവിലെ ബിസ്ക്കറ്റ് കഴിക്കും. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ്, ക്യാറ്റിൻ്റെ ഫുഡുണ്ടല്ലോ, ക്യാറ്റ് ബിസ്ക്കറ്റ്, അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കൊടുക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഇച്ചിരി ബിസ്ക്കറ്റ് കഴിക്കാൻ കുറച്ച് മടി കാണിക്കും, ചിക്കനാണ് താല്പര്യം. അപ്പോൾ രാവിലെ ആകുമ്പോൾ ചെറിയ നല്ല വിശപ്പുണ്ടാവില്ല, അതപ്പം കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്ന നല്ലതാണ്. ആവശ്യത്തിനുള്ള അവർക്കുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, സോ ഇത് മതി, ഇത് മതി, ഇത് മതി. ഓക്കെ, സോ സ്മോളസ്റ്റ് തവി ഉണ്ടല്ലോ, സ്മോളസ്റ്റ് തവി. ഓക്കെ, സെറ്റായി. ഹായ്, വറുത്തരച്ച ചിക്കൻ കറി റെഡി. ഇനി നമ്മൾക്ക് വേണ്ടത് എന്ന് വിചാരിക്കും, അടക്കി ഒതുക്കി എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് വേണം വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിട്ടാണ്, അപ്പം മടിക്കും, അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇത്രയും കാലം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാണ് എന്തിനാണ് നമ്മൾ ഇത്ര പിന്നെ ഹൈഡ് ചെയ്തൊക്കെ ജീവിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ, അപ്പം അങ്ങനെ ജീവിക്കാം. അതാണ് ഒരിക്കലും വീഡിയോ ചെയ്യലുണ്ടാവില്ല. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാകുമ്പോഴത്തേക്കും പഴം എടുക്കാം. ചേച്ചി, ഇതിനകത്തൊരു പഴമുണ്ട്, അത് എടുക്കണേ, ഒരു അര കഷ്ണമുണ്ട്. പാത്രത്തിലായി. ഓക്കെ, ഇനി ഓ എന്താ സോഫ്റ്റ് എന്നറിയാമോ, നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയണത് അല്ല. ഒരു ദിവസം, അയ്യോ, ഒരു ദിവസം നിങ്ങൾ വരും എൻ്റെ വീട്ടിലേക്ക്, ഉറപ്പായിട്ട് ഞാൻ നല്ല പാലപ്പവും നല്ല ചിക്കൻ കറിയും വെച്ച് തരാം, ഒപ്പം നമ്മുടെ പിള്ളേരെയും കാണാം. അങ്ങനെ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു നമ്മുടെ വീട്ടിലേക്ക്. ഓക്കെ, ചുട്ടു ചുട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അത് വേറെയാണ്. അപ്പം ഞാനിത് ആ ചിക്കൻ കറിയും കൂടി എടുക്കാൻ പോവാണ്. ചേച്ചി, ഞാനൊന്ന് തുടങ്ങുന്നേ. ചേച്ചി അപ്പം ചുട്ടു വെച്ചിട്ടുണ്ട്, എൻ്റെ രണ്ടാമത്തെ അപ്പം അടുപ്പത്താണ്, കണ്ട. ആഹാ, അയ്യോ, ഉണ്ടാക്കി വന്നു അത് അവസാനം ഒറ്റ ചിക്കൻ ഫ്രൈയിലേക്ക് അവസാനിച്ചു. കുഴപ്പമില്ല, നമ്മൾ ആദ്യം കഴിച്ചല്ലോ. അപ്പം അപ്പം റെഡിയാണ്, ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചിട്ട് എടുക്കാമല്ലേ, ഒന്ന് മിച്ചമുള്ളത് എടുക്കാം. സോ ഫൈനലി നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കാൻ പോകുമ്പം നല്ല ചൂടുള്ള പാലപ്പം, നല്ല പത് പത് പഞ്ഞു പോലെ ഇരിക്കുന്ന പാലപ്പവും നല്ല വറുത്തരച്ച ചിക്കൻ കറിയും, ചിക്കൻ കറക്റ്റ് കുക്കായിട്ടോ, അങ്ങനെ ആദ്യം നമ്മൾ സ്മെൽ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ കഴിക്കാൻ. സ്വർഗം മാമ, സ്വർഗത്തിൽ നിന്ന് ഫുഡ് ദൈവം എൻ്റെ കയ്യാലെ മേക്ക് ചെയ്ത് ആക്കി തന്നതാണിത്. എന്നെ ഞാൻ പൊക്കി പറയും, എന്നെ പൊക്കി പറയാൻ മറ്റൊരാളുടെ ആവശ്യം എനിക്കില്ല, ഞാൻ തന്നെ എന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്.
പക്ഷേ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വറുത്തരച്ച ചിക്കൻ കറിയും പാലപ്പവും ചിക്കൻ ഫ്രൈയും പഴവും രണ്ടാമത്തെ അപ്പവും എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ടാറ്റ ബബായ് പറഞ്ഞു പോകാൻ ടൈമായി. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും പുതിയ ഒരു വിഭവവുമായിട്ടും അതുപോലെ പിള്ളേരുമായിട്ടും വരുന്നതായിരിക്കും. നാളെ കുറച്ചേരം നമുക്ക് ചാപ്പോയെ കണ്ടിട്ടില്ലല്ലോ, ചാപ്പോയെ കാണാം നമുക്ക്. ഓക്കെ ചേച്ചി, രണ്ടപ്പം ഉണ്ടോ? രണ്ടപ്പം പിന്നെ ചുട്ടാ പോരെ. ഓക്കെ തൽക്കാലം ഞാനിതാ ഇത് ഓഫ് ചെയ്തു, ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഓക്കെ അപ്പോൾ ഇന്ന് ഇത് കഴിച്ചുകൊണ്ട് ഞാൻ ബബെ പറയാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട്, പുതിയ വിഭവങ്ങളുമായിട്ട്, പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട്, പട്ടിക്കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബബൈ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.